അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പൊട്ടറ്റോ ചീസ് ബോളാണ് ഉണ്ടാക്കുന്നത്. സോ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടത് ബോയിൽ ചെയ്യണം. അപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് ബോയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫോർക്കോ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടത് ഉടച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് വേണം. 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ കട്ട് ആയിട്ടാണ് എടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മല്ലിയില, പച്ചമുളക്, പെപ്പർ പൗഡർ, പിന്നെ ഗരം മസാല. ഇനി നമുക്ക് നേരത്തെ നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോയിൽ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുക. ഉപ്പ്, പെപ്പർ പൗഡർ, ഗരം മസാല, മല്ലിയില, പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബ്രെഡ് ചെറിയ പീസാക്കിയിട്ട് അതിലിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ബോൾസ് ആക്കിയിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചീസ് എടുത്തിട്ടുണ്ട്. മൊസറെല്ല ചീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. ഇനി ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് മൊസറെല്ല ചീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ മൊസറെല്ല ചീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ ചീസെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോൾസ് ആക്കിയിട്ട് എടുക്കണം. ചീസെല്ലാം കവർ ചെയ്തിട്ട് ഒരു ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ചെയ്യണം. ആദ്യം ചെറിയൊരു ബോൾസ് ആക്കുക, എന്നിട്ട് സെൻറ്ററിൽ മൊസറെല്ല ചീസ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം ചെയ്യണം. അപ്പോൾ ചീസെല്ലാം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോൾസ്, ചീസൊക്കെ ഇട്ട ബോള് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് അത് കവർ ചെയ്യുന്ന വിധത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അതുകൂടെ നന്നായിട്ട് കവർ ചെയ്യണം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ എല്ലാം ചെയ്യണം. അപ്പോൾ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കഴിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. എന്നാൽ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചീസെല്ലാം നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ
പൊട്ടറ്റോ ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൊട്ടറ്റോ ചീസ് ബോൾ ഇഷ്ടമായില്ലെങ്കിൽ എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നത് വരെ ബൈ.